പ്രിയപ്പെട്ട കൂട്ടുകാരെ, സി എസ് സി ബി ആൻഡ് പി എസ് സി മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഈ വീഡിയോയ്ക്ക് അത് ഡിസ്കസ് ചെയ്യുന്നത്, ആർ ബി ഐയുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ സിസ്റ്റമായ ബാങ്ക് റേറ്റിനെ കുറിച്ചാണ്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടൂളാണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാങ്ക് റേറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് അകത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, ബാങ്ക് റേറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന്. അക്കോർഡിംഗ് ടു സെക്ഷൻ 49 ഓഫ് ആർ ബി ഐ ആക്ട്, ബാങ്ക് റേറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് റേറ്റ് ഓൺ വിച്ച് ആർ ബി ഐ പർച്ചേസ് ഓർ ഡിസ്കൗണ്ട് സച്ച് എക്സ്ചേഞ്ച് ബിൽസ് ഓർ കൊമേഴ്സ്യൽ പേപ്പേഴ്സ് വിച്ച് ക്യാൻ ബി പർച്ചേസ്ഡ് അണ്ടർ ദിസ് ആക്ട്. സെക്ഷൻ 49 ഓഫ് ആർ ബി ഐ ആക്ടിലാണ് ബാങ്ക് റേറ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 49 ഓഫ് ആർ ബി ഐ ആക്ട് പറയുന്നത്, ബാങ്ക് റേറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് റേറ്റ് ഓൺ വിച്ച് ആർ ബി ഐ പർച്ചേസ് ഓർ ഡിസ്കൗണ്ട് സച്ച് എക്സ്ചേഞ്ച് ബിൽസ് ഓർ കൊമേഴ്സ്യൽ പേപ്പേഴ്സ് വിച്ച് ക്യാൻ ബി പർച്ചേസ്ഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ബിൽസ്, എക്സ്ചേഞ്ച് ബിൽസ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പേപ്പേഴ്സ് പർച്ചേസ് ചെയ്യുന്ന റേറ്റാണ് ബാങ്ക് റേറ്റ് എന്നാണ് ഈ ഡെഫിനിഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബാങ്ക് റേറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് റേറ്റ് ഓൺ വിച്ച് ആർ ബി ഐ പർച്ചേസ് ഓർ ഡിസ്കൗണ്ട് സച്ച് എക്സ്ചേഞ്ച് ബിൽസ് ഓർ കൊമേഴ്സ്യൽ പേപ്പേഴ്സ് വിച്ച് ക്യാൻ ബി പർച്ചേസ്ഡ് അണ്ടർ ദിസ് ആക്ട്. ഓക്കെ, അതൊരു ഡെഫിനിഷനാണ്. നമുക്ക് താഴോട്ട് വരുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ഗ്രാൻഡ് ലോൺസ് ടു ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് എഗൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓർ ഗവൺമെൻറ് ഓർ അതർ അപ്രൂവ്ഡ് ഫസ്റ്റ് ക്ലാസ് സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ, ഇത് ആർ ബി ഐ കൊമേഴ്സ്യൽ ബാങ്ക്സിന് ലോൺസ് ലെൻഡ് ചെയ്യുന്ന റേറ്റാണ് ശരിക്കും ബാങ്ക് റേറ്റ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്ക്സിന് ലോൺസ് ലെൻഡ് ചെയ്യുന്ന റേറ്റാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ ആർ ബി ഐ ചെയ്യുന്ന കാര്യം, ഇതിന് പകരമായിട്ട് ആർ ബി ഐ ചെയ്യുന്ന കാര്യം, ആർ ബി ഐ എന്ത് ചെയ്യും, ആർ ബി ഐ പർച്ചേസ് ചെയ്യും എന്നതൊക്കെ, ദ സെക്യൂരിറ്റി ഓർ ഗവൺമെൻറ് ആൻഡ് അതർ അപ്രൂവ്ഡ് ഫസ്റ്റ് ക്ലാസ് സെക്യൂരിറ്റീസ് ആർ ബി ഐ കൊമേഴ്സ്യൽ ബാങ്ക്സിൽ നിന്ന് ഇതിന് ഫേവറായിട്ട് പർച്ചേസ് ചെയ്യും. അപ്പോൾ ആ എമൗണ്ട് കൊമേഴ്സ്യൽ ബാങ്ക്സിന് ലോണായിട്ട് നൽകുകയും ചെയ്യും. അതാണ് നമ്മൾ ഇതിന് മുമ്പിലുള്ള ഫസ്റ്റ് പോയിൻ്റ് കണ്ടത്. ബാങ്ക് റേറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് റേറ്റ് ഓൺ വിച്ച് ആർ ബി ഐ പർച്ചേസ് ഓർ ഡിസ്കൗണ്ട് സച്ച് എക്സ്ചേഞ്ച് ബിൽസ് ഓർ കൊമേഴ്സ്യൽ പേപ്പേഴ്സ് വിച്ച് ക്യാൻ ബി പർച്ചേസ്ഡ് അണ്ടർ ദിസ് ആക്ട്. ഇത് കൊമേഴ്സ്യൽ ബാങ്ക്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് വഴി കൊമേഴ്സ്യൽ ബാങ്ക്സിന് ലോൺസ് സെൻട്രൽ ബാങ്കിൽ ലെൻഡ് ചെയ്യുന്നു. ഇതാണ് ബാങ്ക് റേറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ, ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അത് അടുത്തതും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ലെവീഡ് ഓൺ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടേക്കൺ ബൈ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഫ്രം ആർ ബി ഐ. നേരെ തിരിച്ചും പറയാം, ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ലെവീഡ് ഓൺ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടേക്കൺ ബൈ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഫ്രം ആർ ബി ഐ. അതായത് ആർ ബി ഐയിൽ നിന്ന് കൊമേഴ്സ്യൽ ബാങ്ക്സ് എടുത്തിരിക്കുന്ന ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസിന് പേ ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പേരാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക്സ് പേ ചെയ്യുന്നത് ആർ ബി ഐക്ക് ആയിരിക്കും. ഓക്കെ, അതും ബാങ്ക് റേറ്റ് എന്ന് പറയാം. ഓക്കെ, കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ബി ഐക്ക് നൽകുന്ന റേറ്റാണ് ബാങ്ക് റേറ്റ്. എന്തിന്? ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടേക്കൺ ഫ്രം ആർ ബി ഐ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ മണ്ടേ കണ്ട പോയിന്റ് തന്നെയാണ്. സെക്ഷൻ 49 ഓഫ് ആർ ബി ഐ ആക്ടിനകത്താണ് പറയുന്നത് ബാങ്ക് റേറ്റിനെ കുറിച്ച്. അതുപോലെ ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ലെവീഡ് ഓൺ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടേക്കൺ ബൈ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഫ്രം ആർ ബി ഐ നമ്മൾ കണ്ട പോയിന്റാണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾസ് ക്രെഡിറ്റ് ബൈ അഫക്റ്റിംഗ് ക്വാണ്ടിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് മണി ത്രൂ ഇറ്റ്സ് ബാങ്ക് റേറ്റ് പോളിസി. ഈ ബാങ്ക് റേറ്റ് പോളിസി വഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ടൂളാണ് ഈ ബാങ്ക് റേറ്റ്. ബൈ അഫക്റ്റിംഗ് ക്വാണ്ടിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് മണി ത്രൂ ഇറ്റ്സ് ബാങ്ക് റേറ്റ് പോളിസി. അതിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് ഓഫ് മണിയും ഈ ബാങ്ക് റേറ്റ് പോളിസിയിലൂടെ ആർ ബി ഐ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാങ്ക് റേറ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തത്. ബാങ്ക് റേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് സംഭവം എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ചിലപ്പോൾ ഡെഫിനിഷനൊക്കെ തന്നിട്ട് ഇത് താഴെ പറയുന്നത് എന്താണ്, ബാങ്ക് റേറ്റ് ആണോ, എസ് എൽ ആർ ആണോ, സി ആർ ആർ ആണോ, റിപ്പോയാണോ, റിവേഴ്സ് റിപ്പോയാണോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ
നമുക്കത് കിട്ടണമെങ്കിൽ കറക്റ്റ് മീനിങ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ സെക്ഷൻ 49ൽ പറയുന്ന ബാങ്ക് റേറ്റിനെ കുറിച്ച് ഇന്ന് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. കറൻറ്റ് ബാങ്ക് റേറ്റ്, ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ് എത്രയാണെന്ന്, ഇപ്പോഴത്തെ ബാങ്ക് റേറ്റ് എത്രയാണെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി.